స్వామి శర్మ మండలకాలం ഇതുവരെ വളരെ ഭംഗിയായി കാര്യങ്ങളെല്ലാം പോകുന്നു. ദർശനത്തിനായി വളരെ കാലത്തിന് ശേഷം കൊട്ടേ ആൾക്കാരും ഭക്തജനങ്ങളെല്ലാം വന്നു തുടങ്ങി. വരുന്നവർക്കെല്ലാം സുഗമമായി ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എല്ലായിടത്തും ഉള്ളതുപോലെ കോവിഡിൻ്റെതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇവിടെയും കാര്യക്രമങ്ങൾ പോകുന്നത്. അത് എന്നാലും ഒരു കുറച്ച് നാൾക്ക് മുമ്പ് വരെ പലർക്കും സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന പലർക്കും വരാൻ സാധിക്കാത്തതിൻ്റെ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരം പല നിയന്ത്രണങ്ങളും അയഞ്ഞതുകൊണ്ട് ആൾക്കാർക്ക് എല്ലാം വരാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം വളരെ എളുപ്പത്തിൽ തന്നെ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ബുക്കിംഗ് പറ്റാത്തവർക്ക് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ഒരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നിലയ്ക്കൽ, ഏറ്റുമാനൂർ തുടങ്ങി കുറച്ച് കേന്ദ്രങ്ങളിൽ ഇങ്ങനെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ സംവിധാനമുണ്ട്. അതിലൂടെയും ആൾക്കാർക്ക് എത്താം. ഇവിടെ വരുന്നവർക്കും ഇപ്പം മുൻപൊക്കെ വരുന്ന പലരും ഈ തൊഴാൻ പറ്റാത്തതിൻ്റെ പല ബുദ്ധിമുട്ടുകളും നമ്മളോട് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും വരുന്നവരെല്ലാവരും ദർശനം വളരെ നല്ല രീതിയിൽ നടത്തിയെന്നാണ് പറയാറുള്ളത്. പിന്നെ ഈ പല വാർത്തകൾ ഇപ്പം നമ്മൾ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ പല പ്രശ്നങ്ങൾ ഇത്തരം പല വാർത്തകളിലൂടെ വാർത്തകൾ കേട്ട് പലർക്കും ഒരു ഭീതിയുണ്ട് ശബരിമലയിലേക്ക് വരാൻ. പക്ഷേ ഇവിടെ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വരുന്നവരും ഇവിടുന്ന് പോകുന്നവരും ഒക്കെ വളരെ സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത്തരം ഈ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇത്രയും ദിവസവും പോയത്. പിന്നെ വരുന്നവർ തീർച്ചയായിട്ടും ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ, പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും 100% ഇരുമുടിക്കെട്ടിൽ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇനിയും പ്ലാസ്റ്റിക് വസ്തുക്കൾ ഈ വാട്ടർ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിലും അത് ശബരിമലയിൽ അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ വലിച്ചെറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊണ്ടുവരുന്നത് അതുപോലെ തിരിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിടാൻ പ്രത്യേകമായിട്ടുള്ള സ്ഥലം ഇവിടെയോ അല്ലെങ്കിൽ പുറത്തുമൊക്കെ അത് വിക്ഷേപിക്കാനുള്ള സ്ഥലം കാണും, അവിടെ മാത്രം അത് ഇടണം. അല്ലാതെ മറ്റെവിടെയും വലിച്ചെറിയാൻ പാടുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സ്വാമിയേ ശരണമയ്യപ്പാ.